വിദ്യാർത്ഥിദായനി സഭയുടെ ആഭിമുഖ്യത്തിൽ വി എസ് കൃഷ്ണനാശാൻ സ്മാരക വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, പൊയ്യത്തറ കൃഷ്ണൻ, പി എം ആണ്ടവൻ, കെ ജി രാധാകൃഷ്ണൻ എൻഡോമെന്റ് വിതരണവും എസ് എസ് എൽ സി മുതൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായ വിതരണവും നടന്നു. വി ഡി സഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃശൂർ ഡി പി ഒ ജോളി വി ജി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക ഞാൻ രണ്ടാഴ്ചയിലും വന്നു പോവാറുണ്ട്. ഇവിടുത്തെ വിദ്യാലയം ഞാനപ്പുഴ പാലിയൂർ ഇവിടെ പിന്നെ വരാറുണ്ട്. അപ്പോ ഞാൻ ഈ ജില്ല മുഴുവനും ഓടി നടക്കാൻ തൃശൂർ വിദ്യാഭ്യാസ ആ ജില്ലാ ഓഫീസർക്ക് ആ പദവിയിൽ ഇരുന്നുണ്ട്. ആ ഭാഗത്തോളം സ്കൂളുകളിലും കാര്യങ്ങളിലും ആ നാട്ടിലും നടക്കുന്ന ആ പ്രത്യേകതയിൽ നിന്നും എല്ലാം വിഭിന്നമായിട്ട് ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ മെമ്പേഴ്സിനോടും എല്ലാവരോടും സംസാരിച്ച കാര്യങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിന്നു പോരുന്ന ഈ ഒരു കൂട്ടായ്മ, അതായത് ഈ ഒരു സപ്പോർട്ട് നൽകുന്ന രീതി, വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് നൽകുന്ന രീതി, അതിന് ആദ്യം തന്നെ വിദ്യാർത്ഥി ദായന സഭയ്ക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. മറ്റ് ആരൊക്കെയാണ് ഇങ്ങനെ നൽകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മളുടെ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നത്. അതിൽ വിദ്യാർത്ഥി ദായന സഭ നൽകുന്ന ഈ ഒരു സപ്പോർട്ട്, അത് എല്ലാവരും ഇനി വരുന്ന തുടർന്ന വർഷങ്ങളിലായാലും സഭ ചെയ്തു പോരുന്ന ഈ സപ്പോർട്ടുകൾക്ക്, എല്ലാ ഇത്തരത്തിലുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും ആരും തന്നെ മുടങ്ങരുത്. എല്ലാവരും പങ്കാളികളാകേണ്ടതാണ്. പിന്നെ ഇന്ന് നമുക്കറിയാം, ഇന്ന് വിദ്യാർത്ഥി ദായന സഭ പ്രസിഡന്റ് എം എസ് വിനയ്കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു. ബാലസാഹിത്യകാരൻ മുരളീധരൻ ആനാപ്പുഴ ഉന്നത വിദ്യാഭ്യാസ ഉപഹാര സമർപ്പണം നടത്തി. പാലിയന്തുരത്ത് വിദ്യാർത്ഥിദായനി യു പി സ്കൂൾ മാനേജർ സി എസ് വിപിനചന്ദ്രൻ ധനസഹായ വിതരണം നടത്തി. വിദ്യാർത്ഥിദായനി യു പി സ്കൂൾ എച്ച് എം ഒ എസ് ഷീന സ്കോളർഷിപ്പ് വിതരണം നടത്തി. ടി ആർ സെൽവേ സംസാരിച്ചു. വിദ്യാർത്ഥിദായനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ സ്വാഗതവും വിദ്യാർത്ഥിദായനി സഭാ ട്രഷറർ ഒ എം ദിനമണി നന്ദിയും പറഞ്ഞു.